Hello dear students, I'm your Asna ma'am. ഇപ്പോ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു. നമ്മള് 8th സ്റ്റാൻഡേർഡിൽ നിന്ന് 9th സ്റ്റാൻഡേർഡ് തൊട്ട് എത്തിയില്ലേ. സോ നമ്മളിപ്പോ 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. 9th സ്റ്റാൻഡേർഡിൽ നമ്മള് കെമിസ്ട്രി സെപ്പറേറ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് കേട്ടു. 8th സ്റ്റാൻഡേർഡില് നമുക്ക് ടെക്സ്റ്റ് ബുക്കില് ഫിസിക്സ് ബയോളജി ആൻഡ് കെമിസ്ട്രി മൂന്നും ഇൻക്ലൂഡ് ചെയ്ത ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നില്ലേ. പക്ഷേ 9th സ്റ്റാൻഡേർഡില് ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ് കെമിസ്ട്രിയിൽ ഉള്ളത്. സോ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. അപ്പോൾ ഇന്ന് നമ്മള് 9th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. സോ വെൽക്കം ടു അവർ ക്ലാസ്. ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ, അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്, ആ പ്ലേലിസ്റ്റ് പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കാണാം കേട്ടോ. Hello dear students, welcome back to our 9th standard chemistry class, and today we are going to discuss our first chapter. In the nammle 9th standard le first chapter ana chemistry ta first chapter ana nammle discuss cheyan povunnathu. And here is your Asna ma'am, and let's enjoy learning chemistry. Yes, what is this figure? നിങ്ങൾക്ക് അറിയോ എന്താണ് ഈ ഫിഗറൊക്കെ എന്ന്? യെസ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. എന്തെങ്കിലും മനസ്സിലായോ? ആറ്റംസ് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ബേസിക് കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആറ്റംസിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ ഈ 9th സ്റ്റാൻഡേർഡിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിലെ ആറ്റംസിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. ആറ്റംസിൻ്റെ ഘടനയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആറ്റത്തിന് അകത്ത് എന്തൊക്കെയുണ്ട്, ആറ്റത്തിൻ്റെ ഷേപ്പ് എന്താണ്, എന്താണ് ഈ ആറ്റം പറയുന്നത്, അതൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. സോ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ പാഠം പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഫിഗറിൽ എന്തൊക്കെ കാണുന്നത്? യെസ്, കുറേ കല്ലുകൾ കാണുന്നുണ്ട് അല്ലേ. കൊച്ചു കൊച്ചു കളർഫുള്ളായിട്ടുള്ള കല്ലുകൾ കാണുന്നുണ്ട്, പാറകൾ കാണുന്നുണ്ട്, അതുപോലെ മണ്ണുണ്ട്, പോഴി മണലുണ്ട്, വെള്ളമുണ്ട്, ആകാശമുണ്ട്. ഇതൊക്കെ ഡിഫറെൻ്റ് സ്റ്റേറ്റിലാണ് അല്ലേ. ഒരെണ്ണം ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ മൂന്ന് സ്റ്റേറ്റുകളിലാണ് ഇവർ ഇതൊക്കെ കാണുന്നത് അല്ലേ. ദെൻ അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന ബുക്സും കളേഴ്സും അതുപോലെ പല ഡിഫറെൻ്റ് ടൈപ്സ്, ഇതൊക്കെ എന്താണ്, മനുഷ്യന്മാരെ ഉണ്ടാക്കിയ നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നേരത്തെ കാണിച്ച ഫിഗറോ, അത് നമ്മുടെ ഭൂമിയിൽ നിലകൊള്ളുന്ന വസ്തുക്കളാണ്. ഇവയെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. യെസ്, മോളിക്യൂൾസ് കൊണ്ടാണ്, വളരെ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു 8th സ്റ്റാൻഡേർഡിൽ? മോളിക്യൂൾസ് എന്ന് വിളിച്ചിരുന്നു. മോളിക്യൂൾസിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് വിളിച്ചു? ആറ്റംസ് എന്ന് വിളിച്ചു. ഓർക്കുന്നില്ലേ? നമുക്കതൊന്ന് നോക്കാം. ഓർമ്മയില്ലാത്തവർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് 8th സ്റ്റാൻഡേർഡിലേക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് നമ്മൾ അവിടെ പഠിച്ചിരുന്നതെന്ന്. ഓക്കെ,
We know that all substances in our surroundings are made up of extremely small particles called molecules. Ma'am, parnina pole nammala chuttilum kaanuna ella substanceum valare cheriya minute particles aayittana undakittulladu. Adare nammal endu vilichu molecules ennu vilichu. Orkunnille ningale ini aarkengile confusion ullavare basic constituents enna chapterle വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 8th സ്റ്റാൻഡേർഡിലെ ബേസിക് കോൺസ്റ്റിറ്റ്യൻസ് എന്ന ചാപ്റ്ററിൽ ആറ്റംസ് എന്ന ആൻഡ് മോളിക്യൂൾസ് എന്ന ടോപ്പിക്സ് മാം ഇട്ടിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് ഇവിടെ വരാം. ഓക്കെ, സോ മോളിക്യൂൾസ് എന്താണ് മോളിക്യൂൾസ്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചതാണ്? എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് സ്വഭാവങ്ങളൊക്കെ, എന്തൊക്കെയാണ് പ്രത്യേകതകളൊക്കെ, എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നു 8th സ്റ്റാൻഡേർഡിൽ പ്യുവർ സബ്സ്റ്റൻസസ്. നമ്മൾ ഇവിടെ കാണുന്ന പ്യുവർ സബ്സ്റ്റൻസസ്, എല്ലാ സബ്സ്റ്റൻസസിലും പ്യുവർ ആയിട്ടുള്ളത് രണ്ടെണ്ണമുണ്ട്. ക്ലാസിഫൈ ചെയ്തു എലമെൻസ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. ആ എലമെൻസിന് വീണ്ടും നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തു? ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, അറ്റോമിക് എലമെൻറ്റ്സ് ആൻഡ് മോളിക്കുലാർ എലമെൻറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ആ ഫിഗർ ഒന്ന് നോക്കൂ. എക്സാമ്പിൾ എന്താ തന്നിട്ടുള്ളത്? നിയോൺ. നിയോണിൻ്റെ സ്മോൾ ഷോർട്ടാക്കിയിട്ട് എൻ ഇ എന്ന് എഴുതില്ല നമ്മൾ, സിമ്പൽ എൻ ഇ. അപ്പോൾ എലമെൻറ്റ്സിൻ്റെ ഒരു കാറ്റഗറിയാണ് ആറ്റംസ്. ആറ്റംസ് ആയിട്ടും അതുപോലെ മോളിക്യൂൾസ് ആയിട്ടും എലമെൻറ്റ്സിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഈ ആറ്റംസ് എന്തായിരിക്കും? ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഇനി അത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതാണ് ആറ്റംസ്. ദെൻ മോളിക്യൂൾസ് എന്തായിരിക്കും? ഈ എലമെൻസ് തന്നെ ചില സംഭവങ്ങൾ, ചില എലമെൻസ് അത് ഒരു മോളിക്യൂളായിട്ടാണ്, രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ചിട്ടാണ് ചില സമയത്ത് നിൽക്കുകയുള്ളു. അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ, ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് അവർക്ക് നിലകൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അതേപോലത്തെ രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ചിട്ടാണ് അവർ നിൽക്കുക. എക്സാമ്പിൾ ഓക്സിജൻ. ഓക്സിജൻ ഒ ടു എന്നായിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാണുക. ഒരൊറ്റയ്ക്ക് ഒരു ഓക്സിജൻ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, രണ്ട് ഓക്സിജൻസ് ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതിനെ നമ്മൾ മോളിക്യൂൾ എന്ന് വിളിച്ചു. ഇനി ഈ മോളിക്യൂളിനെ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ സെപ്പറേറ്റ് ആറ്റംസ് ആയിട്ട് കിട്ടും. സോ ഇതാണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. എലമെൻസ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസസ് ആണ്. ദെൻ കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ വാട്ടർ. വാട്ടർ എടുത്ത് നോക്കുക. വാട്ടറിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് ഓർത്ത് നോക്കുക. സോ കോമ്പൗണ്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. മോളിക്കുലാർ, അയോണിക്കൊക്കെ നിങ്ങൾ ഇനി ഹയർ ക്ലാസ്സസിൽ, ഇന്ന് കമ്മിങ് ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. സോ ഇതുവരെ ഒന്ന് നോക്കി വെക്കുക കോമ്പൗണ്ട്സ്. അതിൻ്റെ താഴെയുള്ള അയോണിക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത് പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് എലമെൻസ്, കോമ്പൗണ്ട്സ്, ആറ്റംസ്, മോളിക്യൂൾസ്. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും മുന്നോട്ട് പോകാൻ. ഓക്കെ, സോ എന്തൊക്കെയാണ് മോളിക്യൂൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ ഓർമ്മ കിട്ടിയോ? മോളിക്യൂൾസ് ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് മാസ്. കഴിഞ്ഞ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ മോളിക്യൂൾ ഒ ടു ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. അതിൻ്റെ ഒ ടു ഓക്സിജൻ്റെ മോളിക്യൂളിനെ കണ്ടില്ലേ, ഒരു ഡെഫിനറ്റ് ഷേപ്പുണ്ട്. ഈ ഷേപ്പ് അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാ മോളിക്യൂൾസിനും അതിൻ്റേതായിട്ടുള്ള ഡെഫിനറ്റ് ഷേപ്പുണ്ട്, സൈസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒ ടു എന്ന മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂൾ എടുക്കുക, അതുപോലെ ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുക. ഹൈഡ്രജനും അറ്റ്മോസ്ഫിയറിലെ എച്ച് ടു രണ്ട് ഹൈഡ്രജനായിട്ടാണ് എപ്പോഴും നിൽക്കാറ്. സോ ഈ ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്ത് നോക്കുക, രണ്ടെണ്ണം ഉള്ളത്. അതുപോലെ ഓക്സിജൻ മോളിക്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും സൈസും ഷേപ്പും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഓരോ മോളിക്യൂളിനും അതിൻ്റേതായിട്ടുള്ള ഡെഫിനറ്റ് ഷേപ്പും ഉണ്ട്, അതുപോലെ മാസും ഉണ്ട്. അവരുടെ വെയ്റ്റും മാസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ മോളിക്യൂൾസ് ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് മാസ്. അവർക്ക് അതിൻ്റെ ഡെഫിനറ്റ് ആയിട്ടുള്ള സൈസും ഉണ്ട്, മാസും ഉണ്ട്. ദെൻ മോളിക്യൂൾസ് ക്യാൻ ബി സബ് ഡിവൈഡഡ് ഇൻ ടു ആറ്റംസ്. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ മോളിക്യൂൾ കാണുമ്പോൾ ഒ ടു ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒ ടു അതിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്താൽ, വീണ്ടും ഡിവൈഡ് ചെയ്താൽ രണ്ട് ആറ്റംസ് ആയിട്ട് കിട്ടില്ലേ, രണ്ട് ഓക്സിജൻ ആറ്റംസ് കിട്ടുമല്ലോ. സോ മോളിക്യൂൾസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ആറ്റംസ്.
We have already learned that molecules can be subdivided into minute particles and this is called atoms. Nammal atoms endinayana nammal atoms ennu vilichirunnathu ee molecules ne atmosphere alla nammada ee chuttupadilulla ella vastukalum nirmichittulladhu molecules kondaanu nammal padichu. So ee molecules ne veendum namukku subdivide cheyan pattum. Veendum divide cheythal namukku endu kittum? Atoms kittum. Nalla minute aayittla athrayum cheriya oru particle aanu atoms. Appo namukku atoms kittum. That means molecules of all substances are made of extremely small particles called atoms. Appo namukku manasilayi ella substances inde molecules um atoms kondana made cheyittulle ennu namukku manasilayi. Ini ee figure la aarayanu kaanichittullathu? Idu oru scientist aanu. Idahathinte per endanu ariyo ningalku? നിങ്ങളെപ്പോഴും സയൻറ്റിസ്റ്റുകളുടെ പേര് ഫിഗറും പേരൊക്കെ ഓർത്തിരിക്കണം. അവരുടെ പേര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അവരുടെ ആ മുഖം ഓർമ്മിച്ച് വയ്ക്കണം. നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ ഫേസൊക്കെ എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ. സോ അതേപോലെ തന്നെ എല്ലാ സയൻറ്റിസ്റ്റുകളുടെ പേരും സെലിബ്രിറ്റീസിൻ്റെ പേരും ഫിഗറൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ സയൻറ്റിസ്റ്റുകളുടെ പേരൊക്കെ ഓർത്തിരിക്കണം. അവരുടെ മുഖമൊക്കെ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ. സോ ഇത് ഏതാണ് ഈ സയൻറ്റിസ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയോ? ജോൺ ഡാൾട്ടൺ. ഈ സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ കണ്ടിട്ടുണ്ട് അല്ലേ. യെസ്. എന്ത് പേരിലായിരുന്നു ഇദ്ദേഹം അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് അറ്റോമിക് തിയറി. ആറ്റംസിനെ കുറിച്ച് ആദ്യമായി സയൻറ്റിസ്റ്റുകളിൽ ആദ്യമായി പ്രവചിച്ച ആളാണ് ജോൺ ഡാൾട്ടൺ അല്ലേ. സോ ഫാദർ ഓഫ് അറ്റോമിക് തിയറി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി ജോൺ ഡാൾട്ടൺ proponent of atomic theory, he had color blindness. ഇദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു, കളറുകൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അസുഖം. സോ ദിസ് ഡിസീസ് കെയിം ടു ബി നോൺ ആസ് ഡാൾട്ടനിസം. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിന് നമ്മൾ ഡാൾട്ടനിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ. ദെൻ ജോൺ ഡാൾട്ടൺ പ്രപ്പോസ്ഡ് ദ അറ്റോമിക് തിയറി ഇൻ 1807 ഫോർ ദ സ്റ്റഡി ഓൺ ആറ്റംസ് ആൻഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ഹൗ മാറ്റർ ഹാസ് ബീൻ ഫോംഡ്. ഇദ്ദേഹം 1807 അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തു, അറ്റോമിക് തിയറി പ്രവചിച്ചു 1807 ഫോർ ദ സ്റ്റഡി ഓൺ ആറ്റംസ്. ആറ്റംസിനെ കുറിച്ചുള്ള പഠനത്തിനും അതുപോലെ എങ്ങനെയാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ മാറ്ററുകളും എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇയാളൊരു തിയറി പ്രപ്പോസ് ചെയ്തു ഇൻ 1807. ദ വ്യൂസ് ഫോർവേർഡ് ബൈ ജോൺ ഡാൾട്ടൺ വേർ ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ്. ഇദ്ദേഹം ഓരോ തിയറിലുള്ള ഓരോ പോയിൻറ്സും ഇട്ടത് നമുക്ക് പറഞ്ഞു തന്നത് ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായ ചിന്തയിലൂടെയാണ് ഇദ്ദേഹം ഓരോന്നും നമുക്ക് പറഞ്ഞു തരുന്നത്. അന്ന് ഈ ഇദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റോ അങ്ങനെ എക്സ്പെരിമെൻറ്റുകളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി 100 വർഷത്തോളം വേറൊരു സയൻറ്റിസ്റ്റിനും തെറ്റാണെന്ന് പ്രവചിക്കാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്കും പവറായിരുന്നു. സോ യുക്തിപരമായ ചിന്തയിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു അറ്റോമിക് തിയറി കൊണ്ടുവരുന്നത് ഇങ്ങനെ ചിന്തിച്ചിട്ട്. ഓക്കെ. ദസ് വർ നോട്ട് സപ്പോർട്ടഡ് ബൈ എനി എക്സ്പെരിമെൻ്റൽ അബ്സർവേഷൻസ് ഓർ സയൻറ്റിഫിക് എവിഡൻസസ്. Yet this theory could logically explain the basic idea regarding the formation of substances and its characteristics. എന്നാലും ഈ തിയറിക്ക് ഒരുപാട് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഇതിനും ബേസായിട്ട് നമുക്ക് ഈ തിയറിയിൽ നിന്ന് കിട്ടും. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ലോജിക്കലി യുക്തിപരമായിട്ട് ഒരുപാട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി. ഹെൻസ് ദിസ് തിയറി എക്സിസ്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്. ഏകദേശം 100 വർഷത്തോളം ഈ തിയറി തെറ്റാണെന്ന് ആരും പ്രവചിച്ചിട്ടില്ല. ഓക്കെ. മേജർ ഐഡിയാസ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അപ്പോൾ നമുക്ക് ഡാൾട്ടൻ്റെ ഈ സയൻറ്റിസ്റ്റിൻ്റെ മേജറായിട്ടുള്ള 6 ഐഡിയാസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ. ഫസ്റ്റ് ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാവുന്ന
കാര്യമാണ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. നമ്മുടെ ഇവിടെ കാണുന്ന എല്ലാ മാറ്ററുകളും ഒരു മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചു. അതാണ് ആറ്റംസ്, അതിനെ ആറ്റംസ് എന്ന് വിളിക്കും. ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഡാൾട്ടൺ പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റാണ് ഇത്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഇവിടെ കാണുന്ന എല്ലാ മാറ്ററുകളും ഒരു മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അതാണ് ആറ്റംസ്. ഇപ്പം നമ്മളൊരു കോപ്പർ ചെമ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് നോക്കുക, എന്നിട്ട് അതിലിങ്ങനെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയി. ചിലർ അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കൾ എടുത്താൽ അത് ആറ്റമായിരിക്കും. എന്തിൻ്റെ ആറ്റമായിരിക്കും? കോപ്പർ ചെമ്പിൻ്റെ ആറ്റംസ് നമുക്ക് കിട്ടും. അത് ആ ഒരു ചെമ്പ് മുഴുവനും ഈ കോപ്പറിൻ്റെ ആറ്റംസ് ആയിരിക്കും. കോപ്പറിൻ്റെ ഫുൾ ആറ്റം കൊണ്ടായിരിക്കും ഈ കോപ്പർ എന്ന മെറ്റലുണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ കാർബൺ എടുത്ത് നോക്കുക. ഈ കാർബൺ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ എല്ലാ ഏറ്റവും ചെറിയ 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 പാർട്ടിക്കിൾ അവിടെ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ, വളരെ കണ്ണിൽ പോലും കാണാൻ കഴിയാത്ത അത്രയും ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്, ഡാൾട്ടൻ്റെ തിയറിയുടെ. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റംസ്. ഓക്കെ, ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താണ്? ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ഡെസ്ട്രോയ്ഡ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആറ്റംസിന് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആറ്റംസിനെ നശിപ്പിക്കാനോ അതോ പുതിയൊരു ആറ്റംസിനെ ഉണ്ടാക്കാനോ നമുക്ക് കഴിയില്ല. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഒരു റിയാക്ഷൻ്റെ എക്സാമ്പിളാണ് ഇവിടെ വാട്ടറിൻ്റെ ഫോർമേഷൻ. വാട്ടർ എന്ന മോളിക്യൂൾ ഫോം ചെയ്യുന്ന അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെ ഹൈഡ്രജനാണ്? രണ്ട് മോളിക്യൂൾ ഹൈഡ്രജൻ വേണം. 2H2, രണ്ട് മോളിക്യൂൾ ഹൈഡ്രജൻ. കണ്ടോ, ഹൈഡ്രജന് ഒറ്റയ്ക്കായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹൈഡ്രജൻ്റെ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത് ഹൈഡ്രജൻ, അതിൻ്റെ രണ്ടെണ്ണം. സോ അങ്ങനെ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ, രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ, ഒരു ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ അതുപോലെ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് ആണ് കേട്ടോ. സോ ഓക്സിജൻ്റെ രണ്ട് ആറ്റംസ്, അപ്പോൾ അതൊരു ഓക്സിജൻ മോളിക്യൂളായി, ഒരു ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, സോ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റംസ് കൂടി ചേർന്നതാണ് ഒരു മോളിക്യൂൾ ഇവിടെ ഓക്സിജൻ്റെ. ഓക്കെ, അതൊക്കെ ഓർത്തിരിക്കണം. ഇതൊക്കെ നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ വളരെ വൃത്തിയായിട്ട് പഠിച്ചതാണ്. ഓക്കെ, സോ ഇവ രണ്ടാളും കൂടി ചേർന്നാൽ എന്ത് കിട്ടും നമുക്ക്? വാട്ടർ. വാട്ടറിൻ്റെ സിമ്പിൾ എന്താണ്? H2O. എത്ര മോളിക്യൂൾ വാട്ടർ കിട്ടി? രണ്ട് മോളിക്യൂൾ വാട്ടർ കിട്ടി. ഇവിടെ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ വാട്ടർ എന്ന കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആറ്റംസ് കെ നോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു റിയാക്ഷനിൽ എന്ത് സംഭവിച്ചത്? ആറ്റംസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഈ മോളിക്യൂൾസിനെ, ഈ ഹൈഡ്രജൻ്റെ ആറ്റംസിൻ്റെ പകുതിയാണോ അങ്ങോട്ട് പോയിട്ടുള്ളത്? അല്ല, ഈ മോളിക്യൂളിന് ഒരാറ്റം മാത്രം അങ്ങോട്ട് പോയിട്ടുള്ളൂ, ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രം. അല്ലാതെ ഹൈഡ്രജൻ മോളിക്യൂളിന് അങ്ങനെ പകുതി, ഹാഫായിട്ടോ അതോ ക്വാർട്ടറായിട്ടോ കാൽ ഭാഗമോ അതല്ലെങ്കിൽ അരഭാഗമോ അല്ലെങ്കിൽ മുക്കൽ ഭാഗമൊന്നും അല്ല അടുത്ത ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ടുള്ളത്. പകരം ഒരു ആറ്റം മുഴുവൻ, ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂളാണ് അതിൻ്റെ, അതിൽ നിന്ന് ഒരാറ്റം, ഒരു ഹൈഡ്രജൻ ആറ്റം പോയിട്ട് ഓക്സിജൻ്റെ ഒരു സൈഡിലിരുന്നു, അതുപോലെ മറ്റേ ഹൈഡ്രജൻ പോയിട്ട് അടുത്ത വാട്ടറിൻ്റെ ഓക്സിജൻ്റെ മുകളിലിരുന്നു. അങ്ങനെയാണ് ഒരു മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. അവരൊന്ന് റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അല്ലാതെ പകുതി പോയിട്ട് അവിടെ ഇരിക്കുക, മുക്കാൽ ഭാഗം ഇങ്ങോട്ട് വരിക, അങ്ങനെയല്ല. അങ്ങനെ ആറ്റംസിനെ നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയ്ഡ്. അതുപോലെ നമുക്ക് ഒരു റിയാക്ഷനിൽ ആറ്റംസിനെ നശിപ്പിക്കാനും കഴിയില്ല, അതുപോലെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാനും കഴിയുന്നില്ല. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. ദെൻ ഇനി മൂന്നാമത് എന്താ പറഞ്ഞത് നോക്കാം. Atoms of the same elements are identical in properties, size and mass. വളരെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു എലമെൻ്റ് എടുത്തെന്ന് വെച്ചിരിക്കുക. ഇവിടെ ഒരു എലമെൻറ്റിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എലമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അയോണിൻ്റെ എലമെൻറ്റിൻ്റെ ഒരു ഫിഗറാണ് ഈ ക്യൂബിക് സ്ട്രക്ചറിൽ കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതിലെ
ഒരു ഒരു ബോൾ പോലെ ഇരിക്കുന്നതുകൊണ്ടില്ലേ, അതിനെയാണ് നമ്മൾ ഒരു ആറ്റമായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ. നമ്മൾ സങ്കല്പിച്ച് നോക്കുക, ഒരു ആറ്റമാണെങ്കിൽ ഇതിനെ മുഴുവനും ഈ ഒരു എലമെൻറ്റ്, ഈ അയൺ എന്ന എലമെൻ്റ് ആണെങ്കിൽ ഇതിൽ മൊത്തം എന്തായിരിക്കും, സെയിം ആയിട്ടുള്ള ആറ്റംസ് ആയിരിക്കും. ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഇവരുടെ ഗുണത്തിലും സൈസിലും വലുപ്പത്തിലും അതുപോലെ മാസിലും അത് ഈക്വൽ ആയിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുന്നത് കണ്ടില്ലേ, ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും. ഒരു എലമെൻ്റ് അപ്പോൾ കുറേ എത്രയോ അധികം ആറ്റംസ് കൊണ്ടാണ് ഒരു എലമെൻ്റ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അയണിൻ്റെ, ഇരുമ്പിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ. അയണിൻ്റെ ഒരുപാട് ആറ്റംസ് ഉണ്ടാവും, ഈ ആറ്റംസ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ അതിൽ ഒരാറ്റം എടുത്ത് നോക്കിയാലും അതിലുള്ള ഏതൊരു ആറ്റം എടുത്ത് നോക്കിയാലും എല്ലാവരും ഒരേപോലെ ഇരിക്കും. ഓക്കെ, അവരുടെ ഗുണവും അതുപോലെ സൈസും മാസും എല്ലാം അതും സെയിം ആയിട്ടിരിക്കും. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ ഒരാറ്റം പോലെ തന്നെയല്ല ബാക്കി എല്ലാതും. ഒരു കളറോ ഷേപ്പോ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഇതാണ് മൂന്നാമതായിട്ട് നമുക്ക് ഡാൽട്ടൺ പറഞ്ഞു തരുന്നത്. ദെൻ നെക്സ്റ്റ് നാലാമതായിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. നമുക്കറിയാവുന്നതാണ് അല്ലേ. എന്തവിടെ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഗോൾഡ് എന്ന ഒരു എലമെൻറ്റ്, ഗോൾഡിൻ്റെ ചെറിയൊരു പീസ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നമുക്ക് ഗോൾഡിൻ്റെ ആറ്റംസ് കാണാൻ കഴിയുമല്ലോ. അതിലുള്ളതെല്ലാതും ഗോൾഡിൻ്റെ ആറ്റംസ് ആയിരിക്കും. ഈ ഗോൾഡിൻ്റെ ആറ്റംസ് എല്ലാതും സെയിം ആയിരിക്കും. അതേസമയം നമ്മളൊരു കാർബണിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് നോക്കി അതിൽ എന്തായിരിക്കും? അതിലും മുഴുവൻ കാർബണിൻ്റെ ആറ്റംസ് ആണ് അല്ലേ. അത് കാർബണിൻ്റെ ബ്ലാക്ക് കളറിൽ, അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് നോക്കുക, കളറ് ബ്ലാക്കായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക. സോ വേറെ കളറിലായിരിക്കും കാർബണിൻ്റെ ആറ്റംസ്. സോ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അപ്പോൾ ഡിഫറെൻ്റ് ഗോൾഡിൻ്റെ ആറ്റംസ് പോലെ ആയിരിക്കുമോ കാർബണിൻ്റെ ആറ്റംസ്? അല്ലല്ലോ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആറ്റംസ് ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്, അതിൻ്റെ ഗുണത്തിലും അതുപോലെ മാസിലും. ഇവർ ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും, അത് നമുക്കറിയാവുന്നതാണ് അല്ലേ. സോ ഇതാണ് നാലാമതായിട്ട് ഡാൽട്ടൺ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹീലിയം ആറ്റം കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ രണ്ടെണ്ണമായിട്ടാണ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, അതാണ് H2 എന്ന് കാണിക്കുന്നത്. അതേപോലെ ഓക്സിജനും ക്ലോറിനും ഇതെല്ലാം രണ്ടെണ്ണം ഡയാറ്റോമിക് മോളിക്യൂൾസാണ്. ഇവരൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസിനും ഈ ആറ്റംസൊക്കെ ഇതിനേതായിട്ട് ഓരോരുത്തർക്കും ഓരോരോ പ്രോപ്പർട്ടികളുണ്ട്, അതുപോലെ ഓരോ മാസുകളുണ്ട്. അതുപോലെ ഓസോൺ നമ്മൾ കേട്ടിട്ടില്ലേ, അത് മൂന്നെണ്ണമായിട്ടാണ് ഇരിക്കുന്നത്. O3 ആയിട്ട് ഓസോൺ എന്ന് പറയുന്നതിന്. അതുപോലെ സൾഫർ എപ്പോഴും 8 വേണം അവർക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ. കണ്ടോ, ഇവരെല്ലാവരും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഗുണങ്ങളുണ്ട്, അതുപോലെ മാസും ഒക്കെ ഡിഫറെൻ്റാണ്. അതാണ് നാലാമതായിട്ട് നമ്മളോട് ഡാൽട്ടൺ പറഞ്ഞു തരുന്നത്. ഇനി അഞ്ചാമതായി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കൽ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനിൽ ഏറ്റവും സ്മോളായിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ അതിൽ റിയാക്ഷൻ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ആറ്റമായിരിക്കും. ഇനി ആറ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വേറൊന്നിനും അവിടെ റിയാക്ഷൻ നടക്കാൻ കഴിയില്ല. ആറ്റത്തിന് മാത്രമാണ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള ആറ്റമാണ് അവിടെ റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കൽ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്തിനാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്? യെസ്, അവിടെ ആറ്റമാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സോ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് എന്താണ്? ആറ്റം. അത് അവർ ആറ്റംസ് തമ്മിലാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത് എന്നാണ് നമ്മളോട് അഞ്ചാമതായിട്ട് ഡാൽട്ടൺ പറഞ്ഞു തരുന്നത്. ഓർക്കണം, ഈ ഡാൽട്ടൺ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഒന്നും ഇല്ലാതെ വെറും ലോജിക്കൽ തിങ്കിങ്ങിലൂടെ, എത്രയോ ഇൻ്റലിജൻ്റ് ആണ് അല്ലേ അദ്ദേഹം, ലോജിക്കൽ യുക്തിപരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് കണ്ടുപിടിച്ചതാണ് ഇതൊക്കെ. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. എത്രയോ ഇൻ്റലിജൻ്റ് ആണ് അല്ലേ. യെസ്, ഇതാണ് നമ്മളോട് അഞ്ചാമതായിട്ട് പറഞ്ഞു തരുന്നത്. ദെൻ ആറാമതായിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ,
Compounds are formed when atoms of two or more elements combine in a simple ratio. ഒരു കോമ്പൗണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ്, രണ്ടോ അതിലധികമോ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, കോമ്പൗണ്ട് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് 8th സ്റ്റാൻഡേർഡിൽ. അതാണ് ഇവിടെ പറയുന്നത്, അവരെങ്ങനെയാണ് ഒരു സിമ്പിൾ റേഷ്യോ, അവർ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാവണമെങ്കിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ട്, അതിൻ്റെ ബേസിലാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ വാട്ടറിൻ്റെ മോളിക്യൂളിനെ നമുക്ക് നോക്കാം. ഹൈഡ്രജനും രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് രണ്ട് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള റേഷ്യോ ഇവിടെ 2:1 എന്നാണ്. കാരണം രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ മോളിക്യൂളും രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടെങ്കിലാണ് ഒരു വാട്ടർ ഫോം ചെയ്യുള്ളൂ, രണ്ട് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുള്ളൂ. സോ ഇതിൻ്റെ റേഷ്യോ എന്താണ്, 2:1. 2 എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ. ദെൻ 2:1 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓക്സിജൻ മോളിക്യൂൾ. സോ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും കമ്പൈൻ ചെയ്തിട്ടാണ് രണ്ട് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇതാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ സിമ്പിൾ റേഷ്യോ. ഇതേപോലെ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുമ്പോഴും, CO2 കണ്ടില്ലേ, അവിടെ CO2 ഒരു കാർബണും 1:2 എന്ന റേഷ്യോ. ഓക്സിജൻ എത്ര ഉണ്ട് അവിടെ, 2. ഓക്കെ, സോ ഇതാണ് പറഞ്ഞത്. അപ്പോൾ വാട്ടറിൻ്റെ കേസ് എടുത്താൽ നോക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O എന്നാണ്. സോ അവിടെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും. ദെൻ CO2 എങ്ങനെയാണ്, ഒരു കാർബണും ഓക്സിജൻ രണ്ടെണ്ണം. സോ അവർ നമ്മളൊരു സിമ്പിൾ റേഷ്യോ ഉണ്ട്, അതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച മേജർ ഐഡിയാസ് ഏതൊക്കെയാണ് ഡാൽട്ടൻസിൻ്റെ. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കൾസ് കോൾഡ് ആറ്റംസ്. സെക്കൻഡ് നമ്മൾ എന്ത് പറഞ്ഞു, ആറ്റംസ് കനോട്ട് ബി ഡൈവൈഡഡ് ഇൻ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്, ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയ്ഡ്. മൂന്നാമത് നമ്മൾ എന്ത് പഠിച്ചു, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ദെൻ നാലാമത് നമ്മൾ പഠിച്ചത്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. And fifth atom is the smallest particle that can take part in chemical reactions. And sixth, compounds are formed when atoms of two or more elements combine in a simple ratio. So, ഇതൊക്കെയാണ് ഡാൽട്ടൻസ് ആറ്റോമിക് തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റ്സ്. സോ ഇതിൽ നിന്ന് നമുക്ക് ആറ്റംസിനെ കുറിച്ച് നന്നായി മനസ്സിലായി, മോളിക്യൂൾസ് മനസ്സിലായി, ഇതെല്ലാം മനസ്സിലായി അല്ലേ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. വെരി സിമ്പിളായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇനി കമ്മിങ് ക്ലാസ്സിലൊക്കെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങളെല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്നത് എഴുതിയെടുക്കണം. ഈ ഡാൽട്ടൻസ് ആറ്റോമിക് തിയറിയൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ സയൻസ് ബുക്കിലൊന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതിക്കോട്ടെ എന്ന് കരുതി വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ പറ്റുന്നവരൊക്കെ എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ചാപ്റ്റർ എത്തുമ്പോഴേക്കും എക്സാംസൊക്കെ വരുമ്പോഴത്തേക്കും വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് 9th കഴിഞ്ഞാൽ നിങ്ങൾ 10th പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാവണം. ഓക്കെ, സോ ഇനി ഈ ആറ്റംസ് മോളിക്യൂൾസൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ 8th ബേസിക് കോൺസ്റ്റിറ്റുവൻസ് ഓഫ് മാറ്ററിൽ മാം വളരെ വൃത്തിയായിട്ട് ആറ്റംസ് മോളിക്യൂൾസൊക്കെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയി 8th ക്ലിക്ക് ചെയ്തിട്ട് പോയി കാണണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഡാൽട്ടൻസ് ആറ്റോമിക് തിയറി നന്നായി പഠിച്ചു അല്ലേ. 6 പോസ്റ്റുലേറ്റ്സ്, അതിൻ്റെ 6 പോസ്റ്റുലേറ്റ്സ് നമ്മൾ പഠിച്ചു ഡാൽട്ടൻസ് ആറ്റോമിക് തിയറിയുടെ, നന്നായി നമ്മൾ മനസ്സിലാക്കി. സോ ഇതൊക്കെ നിങ്ങൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്നത് എഴുതിയെടുക്കണം, എഴുതിയെടുക്കാൻ പറ്റുന്നവർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പം ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ. ഇതിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. So that's all about today's class.